ഹൈറേഞ്ചിലെ ഏലത്തോട്ടങ്ങളിൽ മോഷണം പതിവാകുന്നു. കാഞ്ചിയാർ സ്വദേശിയുടെ തോട്ടത്തിൽ നിന്നും 500 കിലോ ഏലക്കായ മോഷ്ടിച്ച് കടത്തി. സംഭവത്തിൽ തോട്ടമുടമ പോലീസിൽ പരാതി നൽകി. കാഞ്ചിയാർ മേവരാട്ട് പ്രഭാകരന്റെ 20 ഏക്കറിലുള്ള ഏലത്തോട്ടത്തിലാണ് മോഷണം നടന്നത്. വിളവെടുക്കാൻ പാകമായി നിന്ന 500 കിലോയോളം കായയാണ് അജ്ഞാതർ പറിച്ചെടുത്ത് കടത്തിയത്. ഒരു 2-3 ദിവസം മുമ്പ് വീടിനവിടെ കായെടുപ്പുണ്ടായിരുന്നു. അപ്പോൾ കായെടുത്തോണ്ടിരുന്നോണ്ട് ഇങ്ങോട്ട് വരാൻ സാധിച്ചില്ല. പണിക്കാരെയൊക്കെ കൂട്ടി ഇവിടുത്തെ കായെടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇങ്ങനെ മോഷണം നടന്നതായിട്ട് അനുഭവപ്പെട്ടു. സാധാരണ ഗതി മോഷണം നടക്കുന്ന ഒരു രീതിയിലേ അല്ല, ശരം കണ്ടിച്ചുകൊണ്ട് പോകുക സാധാരണ ഗതിയിൽ, അല്ലെങ്കിൽ മൊത്തം ഓർത്തിക്കൊണ്ട് പോകും. ഇതിനകത്ത് ഇപ്പം കരിങ്കായും പഴുത്തതും മാത്രം എടുത്തുകൊണ്ട് പോയിരിക്കുന്നത് ഒരു പ്രത്യേക രീതി. കുറേ പേര് ഇടപെട്ടാൽ മാത്രമേ ഇത്രയും രീതിയിലൊരു മോഷണം നടത്താൻ പറ്റത്തുള്ളൂ. എങ്ങനെ സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഒരു 3-4 ദിവസമായിട്ട് ഇങ്ങോട്ട് വരാൻ സാധിച്ചിരുന്നില്ല. ഇന്നലെ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഈ സംഭവം കാണുന്നത്. ഏകദേശം ഒരു 400-500 ഇടയ്ക്ക് കിലോ ഏലക്ക നഷ്ടപ്പെട്ടിട്ടുണ്ട്. പോലീസ് കംപ്ലൈന്റും കൊടുത്തിട്ടുണ്ട്. ചൊവ്വാഴ്ച ജോലിക്കാരിയുമായി വിളവെടുപ്പിനായി എത്തിയപ്പോഴാണ് ചെടികളിൽ നിന്നും മറ്റാരോ ഏലക്കായ പറിച്ചെടുത്തതായി ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 88 സെന്റ് സ്ഥലത്തെ മുഴുവൻ ചെടികളിൽ നിന്നും ഏലക്കായ പറിച്ചെടുത്തതായി കണ്ടത്. ഇത്രയും വലിയ അളവിൽ ഏലക്കായ പറിച്ചു കടത്തണമെങ്കിൽ ഒരു കൂട്ടം ആളുകൾ വേണമെന്നാണ് ഉടമ പറയുന്നത്. ചരത്തിനോ ചെടികൾക്കോ കേടുപാടുകൾ സംഭവിച്ചിട്ടുമില്ല. അടുത്ത വീടുകളിലും ഏലക്കായ കൊണ്ടുപോകുന്നതായി ആരും കണ്ടിട്ടില്ല. വിപണി വില അനുസരിച്ച് 1.5 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി ഉടമ പറഞ്ഞു. സംഭവത്തിൽ തോട്ടമുടമ കട്ടപ്പന DYSP ക്ക് പരാതി നൽകി.